ഇന്ന് റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ പ്രധാനപ്പെട്ട സിനിമയാണ് പരോൾ. മമ്മൂട്ടി നായകനായി അഭിനയിച്ച് പുതുമുഖം ശരത് ശാന്തി സംവിധാനം ചെയ്ത പരോൾ എന്ന സിനിമ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധനായ, എന്നാൽ ജീവിതത്തിൽ ഉടനീളം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അലക്സ് എന്ന മലയോര കർഷകന്റെ കഥയാണ്. അലക്സിനെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഈ സിനിമ തുടങ്ങുന്നത് ജയിലിൽ നിന്നാണ്. ഒരു കൊലക്കേസിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട്, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലഴിക്കുള്ളിൽ കിടക്കുകയാണ് അലക്സ്. 8 വർഷമായി ജീവിതം ജയിലിലാണ്. പുറത്തുള്ള മകനെക്കുറിച്ചുള്ള അശാന്തമായ ഓർമ്മകൾ എപ്പോഴും അലട്ടുകയാണ് അലക്സിനെ. ഒരു പരോൾ പോലെ ലഭിക്കാതെ 8 വർഷം പൂർത്തിയാക്കി. തന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും ഒരു പശ്ചാത്താപത്തിന്റെ പേരിൽ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന അലക്സിന്റെ ദുരന്തപൂർണമായ ജീവിത കഥയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അലക്സിനെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ വിവിധ ഭാവങ്ങൾ, അഭിനയത്തിന്റെ വിവിധ തലങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. സഖാവായും പാവങ്ങളുടെ രക്ഷകനായും സഹോദരനായും സുഹൃത്തായും ഭർത്താവായും അച്ഛനായും ഒക്കെ നിരവധി ഭാവങ്ങൾ അലക്സിലൂടെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന അലക്സ് എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ സഖാവ് ഫിലിപ്പോസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അലൻ സിയർലെയാണ്. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹോദരി കത്രീനയെ അവതരിപ്പിച്ചിരിക്കുന്നത് മിയ ജോർജ് ആണ്. ഭാര്യ ആനിയായി അഭിനയിച്ചിരിക്കുന്നത് ഇനിയയാണ്. മമ്മൂട്ടിയുടെ അളിയന്റെ വേഷത്തിൽ എത്തുന്ന സുരാജ് വെഞ്ഞാറമ്മൂട് വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റൊന്ന് സിദ്ദിഖിന്റെ അബു എന്ന കഥാപാത്രം. ആദ്യവസാനം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അബു. ഏതാണ്ട് 35 കഥാപാത്രങ്ങളെ, ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങളെ നമുക്ക് ഈ സിനിമയിൽ കണ്ടെത്താൻ കഴിയുമെങ്കിലും ആദ്യവസാനം ഈ സിനിമ അലക്സിന്റെ സിനിമ തന്നെയാണ്. മറ്റ് കഥാപാത്രങ്ങളൊക്കെ അലക്സിന് സപ്പോർട്ടീവായിട്ട് വരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അലക്സിനെ മമ്മൂട്ടി അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. പല വൈകാരിക മുഹൂർത്തങ്ങളും വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ അങ്ങേയറ്റം മികച്ച രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. സംവിധായകന്റെ ആദ്യ സിനിമ എന്ന രീതിയിൽ പല പരിമിതികളും നമുക്ക് ഈ സിനിമയിൽ കണ്ടെത്താനാകും. ഇടയ്ക്കെങ്കിലും ദുർബലമായി പോകുന്ന തിരക്കഥയും സംഭാഷണങ്ങളിലെ നാടകീയതയും ഒക്കെ കല്ലുകടിയായിരുന്നു. സെന്റിമെന്റ്സ് രംഗങ്ങൾ പരോളിൽ കൂടുതലായി പോയി എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. മാത്രമല്ല ബാഹുബലി എന്ന സിനിമയിലെ കാലകേയ ചക്രവർത്തി അവതരിപ്പിച്ച പ്രഭാകറിന്റെ സാന്നിധ്യം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വളരെ ഹൈലൈറ്റ് ആയിട്ട് കണക്കാക്കിയിരുന്ന ഒന്നാണ്. പക്ഷേ പ്രഭാകർ അവതരിപ്പിച്ച ബുള്ളറ്റ് രാഘവൻ എന്ന കഥാപാത്രം ഈ സിനിമയിൽ ഒരു ചലനവും ഉണ്ടാക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു പരിമിതി തന്നെയാണ്. ലോക്നാഥൻ ശ്രീനിവാസനാണ് പരോളിന്റെ ഛായാഗ്രഹണം. മികച്ച ഛായാഗ്രഹണമാണ് ഈ സിനിമയുടെ പ്രത്യേകത. സുരേഷ് ഉർസാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. മണിരന്തനിന്റെ ദിൽസേ, ബോംബെ തുടങ്ങിയ ചിത്രങ്ങൾക്കൊക്കെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് സുരേഷ് ഉർസാണ്. പരോളിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ശരത്താണ്. പരോളിലെ ഗാനങ്ങൾ ശരാശരിയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ, പക്ഷേ പശ്ചാത്തല സംഗീതം വേറിട്ട് നിന്നു. പരോളിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3/5 ആണ്. എന്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ റിവ്യൂവിനെ